വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശിൽപ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ജനുവരിയിൽ നമുക്കൊരു പരീക്ഷയുണ്ട് അല്ലേ, ഒരു ഡ്രൈവറുടെ പരീക്ഷ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറുടെ പരീക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജനുവരി 18-ാം തീയതിയാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ഒരു ദിവസത്തെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായി പഠിച്ചുകൊണ്ട് ഈ ഒരു ജോലി നേടിയെടുക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക. കാരണം ഈ ഒരു സിലബസ്, നമുക്ക് പുതുക്കിയ ഒരു സിലബസ് വന്നത് ടൈം ടേബിൾ വന്നപ്പോൾ മാത്രമാണ് നമ്മൾ അറിഞ്ഞത് അല്ലേ. പുതിയ സിലബസ് എന്ന് പറയുന്നത്, അതായത് കൃത്യമായി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു സിലബസ് വന്നത് നമുക്ക് ആ ഒരു ടൈം ടേബിള്, ജനുവരിയിലെ ടൈം ടേബിള് പി എസ് സി പ്രസിദ്ധീകരിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അതുവരെ 50-50 എന്നുള്ള ആ ഒരു പ്രപ്പോർഷനിൽ 50 മാർക്ക് ഡ്രൈവിങ്ങും അതുപോലെയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളും ബാക്കി 50 GK എന്ന് ഓവറോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളുമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണ് ടോപ്പിക്ക് എന്നുള്ളത്. അതിൽ ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, എക്കണോമിക്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, കേരളം ഭരണവും ഭരണ സംവിധാനവും ഉണ്ട്, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ്, കലാകായികം, സാഹിത്യം, അതുപോലെ കറണ്ട് അഫയർ. കറണ്ട് അഫയർ 10 മാർക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്സ് 10 മാർക്ക്. ദെൻ 20 മാർക്ക് വരുന്നത് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. ഈ 30 മാർക്ക് ഡ്രൈവിംഗ് ലൈസൻസും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങളും. അപ്പോൾ കൃത്യമായിട്ട് സിലബസ് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട്. അത് പ്രകാരം നടക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു പരീക്ഷയാണ് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ്, ഇത്രയും ദിവസം നമ്മൾ മാത്സ് ഒന്നും ഇൻക്ലൂഡ് അല്ലായിരുന്നു അല്ലേ, ഈ ഡ്രൈവർ പരീക്ഷയ്ക്കൊന്നും ഇൻക്ലൂഡ് അല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പഠിക്കണം, വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, ഏകദേശം ഒരു 10-40 ദിവസം നല്ല പോലെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്കൊരു ടൈം ടേബിളാണ്. ആ ടൈം ടേബിളിൽ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകളും നമ്മൾ അറേഞ്ച് ചെയ്ത്, അതായത് ആ ഒരു ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ടൈം ടേബിളായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടൈം ടേബിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഡേ 1 എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് റെഗുലേഷൻസ്, അതായത് നമുക്ക് 30 മാർക്കോളം ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെ കുറച്ച് ആക്റ്റുകളുണ്ട്, MV Act 1988, CMVR, KMVR, അപ്പോൾ അങ്ങനെ പറയുന്ന ആക്റ്റുകളെ കുറിച്ചിട്ടാണ് എവിടെ പഠിക്കുന്നത്, ആദ്യത്തെ ഡേയിൽ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 20 മാർക്കാണ് അവിടെ സ്പെഷ്യൽ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ. അതുപോലെ അടുത്ത ഡേയിലെ നമ്മൾ പഠിക്കുന്നത് മാത്സ് ആണ്. മാത്സ് നമുക്ക് 10 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അതും സിലബസിലെ ടോപ്പിക്കുകൾ ഏതൊക്കെ തന്നെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഹിസ്റ്ററി, ഹിസ്റ്ററി നമുക്കറിയാം ഇതിലാകെ പറഞ്ഞിരിക്കുന്നത് 4 മാർക്കാണ് ചരിത്രം പറഞ്ഞിരിക്കുന്നത്. ആ 4 മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ലോക ചരിത്രവും ഇന്ത്യാ ചരിത്രവും അതുപോലെ തന്നെ കേരള ചരിത്രവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിച്ചു വാരി ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഹിസ്റ്ററി എങ്ങനെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. ആ 4 മാർക്കിന് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി അല്ലേ. വലിച്ചു വാരി എല്ലാ കാര്യങ്ങളും, കുറേ കാര്യങ്ങൾ അങ്ങനെ വായിച്ചു വിടുകയല്ല വേണ്ടത്. കൃത്യമായിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, മറ്റ് പരീക്ഷകൾക്ക് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനമൊക്കെ നമുക്ക് അവിടെ ഉപകരിക്കും. അപ്പോൾ ഹിസ്റ്ററി ഭാഗങ്ങൾ. അത് കഴിഞ്ഞ് ഫിസിക്സിലേക്ക് വരികയാണ്. ഫിസിക്സിൽ നമുക്ക് സാധാരണ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ അവിടെ പഠിക്കാനുണ്ട്. മോഷൻ, ലൈറ്റ്, സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റി, ടെമ്പറേച്ചർ, വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളാണ് നമ്മൾ 5-ാമത്തെ ദിവസം നോക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഒരു റിവിഷനാണ് വരുന്നത്, കണ്ടോ, റിവിഷൻ ഡേ ആണ് നമുക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ഡ്രൈവിംഗ് ബാഡ്ജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്,
അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ പദ്ധതികളും അതുപോലെ തന്നെ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. വീണ്ടും മാത്സ്, ജോഗ്രഫി, ഹിസ്റ്ററിക്ക് പകരം ജോഗ്രഫി പഠിക്കുന്നു. ജോഗ്രഫിയും നമുക്ക് അവിടെ കുറേ പഠിക്കാനുണ്ട് അല്ലേ. നമുക്ക് പൊതുഭൂമിശാസ്ത്രം പഠിക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്, അതുപോലെ കേരള ജോഗ്രഫിയിലെയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഭൂപ്രകൃതി അനുസരിച്ചുള്ള കാര്യങ്ങൾ. അവിടെയും നമ്മൾ അതിനെ ഒതുക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം നല്ല വലിയ ടോപ്പിക്കുകളെ നമ്മൾ ഒതുക്കി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ 4 മാർക്കിലേക്ക് ഒതുക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് ഒതുക്കി പഠിക്കാനായിട്ട് സാധിക്കും. അവിടെ വലിച്ചു വാരി എല്ലാം വായിച്ച് പുസ്തകങ്ങൾ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും വായിക്കുക എന്നുള്ളതല്ല, ഭാഗങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതിനെ ഒതുക്കി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട് അല്ലേ, വളരെ വാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു സിലബസിനെ നമുക്ക് പറയുകയും ചെയ്യാം. കാരണം അത്രയും ടോപ്പിക്കുകളാണ് ചരിത്രം, ഭൂമിശാസ്ത്രം എന്ന ഓരോ വാക്കുകളിൽ പറഞ്ഞാലും ആ ചരിത്രത്തിൽ തന്നെ 3 ചരിത്രങ്ങളും വരുന്നുണ്ട്. കേരള ചരിത്രവും ഇന്ത്യൻ ചരിത്രവും ലോക ചരിത്രവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കാണുമ്പോൾ നല്ല പേടി തോന്നും, പക്ഷെ അതിനെ ഒതുക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതുപോലെ കെമിസ്ട്രി ടോപ്പിക്കുകളും എക്കണോമിക്സ് ടോപ്പിക്കുകളും കഴിഞ്ഞാൽ അഗെയിൻ റിവിഷൻ ഡേ ആണ് നമുക്ക് വരുന്നത്, 12th day റിവിഷൻ. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. ആ മെൻറ്റർ ആയിരിക്കും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം, അഡീഷണൽ മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിൽ, വാട്സാപ്പോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പോ ഉണ്ടായിരിക്കും, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് തരും. എന്തൊക്കെ കാര്യങ്ങളാണ് അഡീഷണലി നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകളുടെ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് തരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ടോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തു, എത്രത്തോളം പഠിച്ചു തീർന്നു എന്നുള്ളത്. അപ്പം നമുക്ക് ഒരു തവണ കൂടി പഠിക്കാത്ത ഭാഗങ്ങൾ ഒന്നുകൂടെ പഠിക്കാനുള്ള ഒരു സമയം കൂടിയും കിട്ടുന്നുണ്ട്. ഇത് ഏകദേശം 30 ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു സിലബസ് മുഴുവൻ തീർക്കുന്നുണ്ട്. പിന്നെയും നമ്മുടെ കയ്യിൽ 10 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ നമുക്ക് അഡീഷണലായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഭാഗങ്ങൾ, അതായത് ഇനിയും പഠിക്കാനുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പഠിച്ചത് പോരായ്മയുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ പഠിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാമുകളും അതുപോലെ റിവിഷൻ എക്സാമുകളൊക്കെ ഹെൽപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഫയർമാൻ ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ 30-day ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരിയിലാണ് പരീക്ഷ. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ, ഇതാണ് നമ്മുടെ പോസ്റ്റിൻ്റെ പേര്. വളരെ നല്ലൊരു പോസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ ഡ്രൈവർ തസ്തികയിലേക്ക് ഉയർന്ന റാങ്കോട് കൂടിയിട്ട്, 1st rank കൂടിയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം പാസ്സായി വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല റാങ്കായിരുന്നു കഴിഞ്ഞ ഹൈക്കോർട്ടിൻ്റെ ആയാലും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഡ്രൈവർ പോസ്റ്റുകളിലേക്കായാലും നല്ല റിസൾട്ടോട് കൂടിയിട്ട് ഒരുപാട് കുട്ടികളെ സർവീസിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു തുടർച്ച തന്നെയായിരിക്കും ഈ ഒരു ക്ലാസ് വഴി നിങ്ങൾക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുക, നല്ലൊരവസരമാണ്. NCA വിജ്ഞാപനമാണ്, കുറച്ചേ ഉള്ളൂ, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. കാരണം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഉന്മേഷത്തോടു കൂടി പഠിക്കുക. എപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു സമയം നമ്മുടെ കയ്യിൽ എത്തിപ്പെടുക എന്ന് നമുക്കറിയില്ല. നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്നത് വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ പുതിയ 30-day ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മടി പിടിച്ചിരിക്കരുത്, ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട്, PSC ഇൻഫോർമേഷൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.